വ്യാകുലമാനസനായെന്തിനു നേരുന്നു തിരമാലകളാൻ പിന്നിമറിഞ്ഞിളകും കടൽ പോലെ ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലർത്തുന്നു മരണം വരുമൊരു നാളോർക്കുക മർത്യാനി കൂടെ പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ കർത്താവെ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവെ നീ എത്രത്തോളം വൈകും? നീ എന്നെ തൃക്കം പാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവെ നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായ നീ അറിയുന്നു പാപം വലുതാണതുപോലെ, കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കും മൂലം. നാഥാ നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി
പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമൈ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ നിനിവേനഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയനന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോട് ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൽ നിത്യവിരും നിറച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കില്ല മരണം വരുമൊരു നാളോർക്കുക മാത്യാമേ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ മരണം വരുമൊരു നാളോർക്കുക മാത്യാമേ
ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായ എന്തിനു നേറുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. ചൊല്ലുക മർത്യാനേ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായ എന്തിനു നേറുന്നു, തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനേ, കൂടെ പോരും നിൻ ജീവിത കേതികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ ഫലസത കൂടാതെ.
കർത്താവേ നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ, എന്തുകൊണ്ടെന്നാൽ ഞാൻ ദുർബലനാകുന്നു. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്തുകൊണ്ടെന്നാൽ എന്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു. എന്റെ ആ നീ എന്നെ തൃക്കൺപാർത്ത് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും ഓനെ. പാതാളത്തിലും അവിടം നല്ലു വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായ നിന്നെ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കുന്നു. നാഥ, നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുതമയ്ക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽക്കൂ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ. കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ
കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാ നേകിയ സന്ദേശത്താൽ മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു താക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിടുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരിതിയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൽ നിത്യവിരും നിനറച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായേ നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ
കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്ന സ്വരമിടറി മിഴിനേർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടേ മങ്ങിയൊരു ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ പിന്നിൽ നിന്നെ മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും എത്ര നാളിന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം എത്ര നാളെന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും എന്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷിക്കണമേ എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ മരണനിദ്രയിൽ നിവധിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കും മാമേൻ കർത്താവെ എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാവാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കും നാട്ടത്തിൽ നിന്നാദാമിൻ തുതരയുയർത്തിയ തിരുത്തൂനോ ജീവനിലേക്കു പകർന്നു വനം ഭാഗമണച്ചു നിർത്തണമേ സ്വർഗത്തിൽ നിന്നയച്ച് രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീരാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ വരുവിൻ കർത്താവിനെ വാഴ്ത്താം വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു അധ്വാനത്തിനു സമ്മാനം നേടാൻ നാദാമൃതരെല്ലാം നിന്നുടെ ആഗമദിനവും കാത്തക്ഷമരായി കഴിയുന്നു നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു വാരുളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ
പാപികൾ പറയും കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ദൈവമേ നീ സുത്യർഹനാകുന്നു മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോൾ മർത്യനു ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽപ്പുകൊടുത്തല്ലോ നാഥാപാദികൾ ഞങ്ങൾക്കായി കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനൊടുനീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദി മുതൽ എന്നേക്കുമാമേൻ ആരാധകരുടെ അർത്ഥനകൾ നിൻ തിരുസന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥാനങ്ങൾ തകർക്കട്ടെ. നിന്റെ പാപങ്ങൾ പൊറുത്തിരിക്കുന്നു എന്ന് പാപിനിയോട് അരുളി ചെയ്ത അവളെ ആനന്ദിപ്പിച്ച കർത്താവേ, പാപമംഗലമായി ഈ ലോക ജീവിതത്തിന് ശേഷം സമാധാനത്തോടെ യാത്ര പുറപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണശേഷം മഹത്തായ പുനരുത്ഥാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ പരിപാലനത്തെ നിരന്തരം പുകഴ്ത്തുവാനായി ഞങ്ങളെ നിന്റെ സന്നിധിയിൽ ചേർക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. യോവാരാശിന്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന നിന്റെ ദാസരെയും ആശ്വസിപ്പിക്കണമേ. അവരെ നിരാശരാക്കാതെ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയാൽ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഭക്തിരമല്ലോ ഭുവനവുമതിലേ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇനി വരികില്ല യാത്രക്കാരുന്നിലതാമി കബറിടമല്ലേ. ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം
ദർശന സുഭഗം അസ്ഥിരമല്ലോ ഭുവനവും ചെളികാറ്റകളും. ശരീരത്തിലംഗമായി ദാസിയെ അനുഗ്രഹത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ.
ഭക്ഷിക്കുകയും തിരക്കപാനം ചെയ്യുകയും ചെയ്തവരെ എന്റെ മാനങ്ങളുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും അറിഞ്ഞും അറിയാതെ നിന്റെ ദാസ് ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ വസ്ത്രത്തേക്ക് സഹോദരിയെ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു, അതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും താവനമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മുതലായസുഗ്രഹങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മാറ്റണമേ നിൻ കൃപയാലെ. വയലുകളിൽകൾ പൊട്ടി മുളയ്ക്കുന്നു, കഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. തിരുമണിയെല്ലാം കാണും നിരവധിയാമെ പാപങ്ങൾ നിരയായെന്ന് വിധിക്കല്ലേ. കർത്താവിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ ജീവന്റെ കാരണം ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര വിധിയുടെ നാളിൽ പൊങ്ങിമുഴങ്ങും ഊർജിതമല്ലോ. ദിവസത്തിൽ അങ്ങയുടെ ദാസി വിളിക്കുകയും അങ്ങയുടെ അവരുടെ ഭാവം നിർത്തുകയും ചെയ്യട്ടെ.
പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു ദിവസം ജീവന്റെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര പരിശുദ്ധീകരണാപുറം ജീവിപ്പിക്കണം, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണം, ഉദ്ധാരം പ്രതീക്ഷിച്ച മരണമടഞ്ഞ മഹിമയോടുകൂടി ഉയർപ്പിക്കണം. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കുടുംബത്തിന്റെ ആകസ്മികമായിട്ടുള്ള കർത്താവിന്റെ വേർപാടിന് ശേഷം ഉടനെ തന്നെ യമസ്വീയം ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പക്കലേക്ക് പോയിരിക്കുകയാണ്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ജനങ്ങളെയും ജോസഫ് മനസ്സിയുടെ പേരിലും ചാറ ക്രിസ്റ്റിന്റെ പേരിലുമുള്ള പ്രത്യേകമായിട്ട് അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. വേർപാട് എപ്പോഴും ദുഃഖപൂർണമാണ്. പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖമുണ്ട്, വിഷമമുണ്ട്. അടുത്തടുത്ത മരണങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സഹിക്കുന്നതിനപ്പുറമാണെങ്കിലും ഞാനാണ് ജീവനും ഉയർപ്പും എന്ന് പറഞ്ഞ, എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ ഉയർപ്പെഴുന്നേറ്റ പിതാവിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന പുത്രനോടുകൂടെ ഈ അപ്പച്ചനും അമ്മച്ചിയും നമുക്ക് വേണ്ടി മാധ്യമം സഹിക്കാനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സജീവമായ പങ്കാളിത്തമായിരുന്നു ഈ കുടുംബാംഗങ്ങളുടെ നടത്തുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. കടപ്പാട് അനുസ്മരണ എല്ലാം പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവരെ ഇവിടെ നിന്ന് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാലും ഇവരുടെ സ്നേഹം എന്നും നമ്മളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ഇവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ നമ്മളുടെ ഈ കുടുംബത്തിൽ നിന്ന് വേർപെട്ടുമായി അറിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അമ്മച്ചി ഓർക്കാം. ദൈവം തിരിച്ചാൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ുംകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഈ ആത്മാവിനെ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷം പാട്ടുപൊഴുതുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന് ചെല്ലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴിഞ്ഞ് നീ വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ശാസ്ത്രമേ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർ പിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുവേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവാ മാതരത്തേ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യരു ചരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേക്കാ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാനന്തിമ ദിവസമുയർത്തേതും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അംബരവീതിയിലഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായുജ്യം ഉൽകുന്നതി നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാകുൽ തായിൽ കൈനീട്ടി
പുരുഷാമർത്യനുയർത്തേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേഖ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ.
കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, ഒഴുകി വരുന്നു വാനവഗാനം, ൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരിവരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, ഗുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേനം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ
നമുക്ക് എല്ലാവർക്കും കൂടി നിൽക്കുന്നത് ഞാൻ ഞാൻ ഇന്നത്തെ നമ്മളെല്ലാം നമുക്കെല്ലാവർക്കും നിൽക്കുവാൻ വിജയ് ചെയ്യാം അങ്ങനെ
സ്ത്രീകളുടെ സ്ത്രീകളുടെ അങ്ങനെ വിടാവുന്നു അങ്ങയുടെ ഇത്രയധികം ഫലമായ ഈശോ അനുഗ്രഹിക്ക് വിടാനാവുന്നുയുടെ സ്ത്രീകളുടെ അങ്ങനെയിലേക്ക് വിടാനാവും അങ്ങയുടെ ഇത്രയും ഫലമായ ഈശോ അനുഗ്രഹിക്ക് വിടാനാവുന്നുയുടെ സ്ത്രീകളുടെ അങ്ങനെ തിരികെ വിടാവും അങ്ങയുടെ ഹൃദയം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനോർജ്ജോളമേശ്വസ്വീകർത്താവങ്ങയുടെ സ്ത്രീകളെ അങ്ങനെ തിരികെ വിടാം അങ്ങയുടെ ഹൃദയം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനോർജ്ജോളമേശ്വസ്വീകർത്താവങ്ങയുടെ സ്ത്രീകളെ അങ്ങനെ തിരികെ വിടാം അങ്ങയുടെ ഹൃദയം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനോ അടിച്ചു വന്നു അക്ഷരം മാസ്ക് മാറ്റണമെങ്കിൽ നന്നായിരുന്നു മാസ്ക് നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർത്തിക്കുകയും ചെയ്യുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എപ്പോഴും മരണം നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ നിൽക്കു പോകുമ്പോൾ ദുഃഖം ഉളവാക്കുന്നു. പ്രത്യേകിച്ചും ആകസ്മീയമായിട്ട് അല്ലെങ്കിൽ നമ്മൾ നിന്ന് ഏറ്റവും അടുത്തുള്ളൊരു നമ്മൾ നടന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. ഇവരെ പറ്റി ഓർക്കുമ്പോൾ നമുക്കറിയാം കാര്യക്കാമറി അസമ ദേവാലയത്തിലെ ഈ കുടുംബം സജീവമായി പ്രവർത്തിച്ച ഒരു കുടുംബമാണ്. എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മച്ചിയും അതിൽ മക്കളും എല്ലാ കാര്യങ്ങളും ഒക്കെ വിട്ടിരുന്നു. കൂടി അവസരത്തിൽ കാര്യക്കാമറി ദേവാങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പേരിൽ കുടുംബങ്ങൾക്ക് പ്രത്യേകമായിട്ട് അനുശോചനം അറിയിക്കുന്നു. നമുക്ക് പങ്കെടുക്കാം. അനുദിക്കുന്ന പാകബന്ധിച്ച് സങ്കേതമായ ദൈവമേ ഞങ്ങളുടെ പാവമോചന ഈ പഞ്ചവീരനെ ആശീർവദിക്കണമേ. ജപത്താൽ തന്നെ ഞങ്ങൾ വിശദീകരിക്കുകയും ജന്മപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വന്തം ദൈവങ്ങളുടെയും പരിമുഖങ്ങളുടെയും അതായ ദൈവമേ ഞങ്ങളുടെ വിമാനത്തിന് ഞങ്ങളുടെ പാവമോചനം ഈ ചന്ദ്രപതികളെ ആശീർവദിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കോ. സ്വർഗസ്ഥനായ ഞങ്ങൾ പിതാവേ, പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കഥാവിനെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തെ പുകഴ്ത്തുകയും അഗ്നിമേറ്റത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ ജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. മരിച്ചേരിപ്പിക്കുന്നതിനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കടിക്ക് തുല്യമാകുന്നു. വലിയ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുക. മനുഷ്യ ജീവിതം കുടിക്ക് തുല്യമാകുന്ന മനുഷ്യനെ ഏൽപ്പിക്കുന്നവനെ നിരന്തരനാമദ്രസ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാണ് ദൈവം സൃഷ്ടിച്ചവനുമായി ആട് സന്താനങ്ങളെ ബുദ്ധിമാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ ആകാശത്തിലെയും ഭൂമിയുടെയും രാജാവും ജീവനെയും മരണത്തിലെയും നാഥനമാകുന്നു. ആത്മാവിനെ സന്തോഷിക്കണമേ. നിർവനാമിശയാകർത്താവേ, അഴയും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിനിവരമിന്നരുളേണം. കർത്താവലിയവനം സ്തുത്യർഹനമാകുന്നു. ആദ്യ പിതാവ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ അഹിലമണയ്ക്കുന്നു. മറ്റേ ശരണം നീയല്ലോ ലോകം സകലേശാമി. ഞങ്ങൾ കരുണുക നവജീവൻ സ്വഭാവങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുളിയതില്ലോ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും അനുജന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. ഓരോ സിംഗ് തിരുവാക്യങ്ങൾ ശാന്തി നിലയ്ക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളവനം ക്ഷയനാകുന്നു. സകലേശം നിതരാമൂതനമാക്കുന്നു. പിതാവിനെ പരിശുദ്ധാത്മാവിനെ സ്തുതി. നിർവനാമിശയാ കർത്താവേ, വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ, മഹിമയടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയണന്നെ നിർത്തണമേ. നല്ലവരത്തു വരം പരിവേഷം. എന്റെ സഹോദര ക്രിസ്തുപൗലോസ് ശ്ലീഹ തെസ്സലോനിക്കാരുടെ ലേഖനം അധ്യായം 1:24-13. എന്റെ സഹോദര മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. ഞാൻ ആഗ്രഹിക്കുന്നു, ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് കൂടെ ഉയർത്തിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടന്നു. നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായി മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും.
ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശംസിപ്പിക്കുകയും രക്ഷകനായ ദൈവമേ, രാവും പകലോനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പകലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോട് കൂടെ. യോഗനാഥ് അറിയിച്ച നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനോട് ഇന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവ ദൈവം തന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമായിത്തിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കൊച്ചുമക്കളെ, ബന്ധുജനാദികളെ, പ്രിയ ഇടവരുജനമേ, വലിയ ദുഃഖത്തിന്റെയും സങ്കടത്തിന്റെയും നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി മൂലം ലോകത്ത് മുഴുവനും, പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ ഉടയവര്, വേണ്ടപ്പെട്ടവർ ഒത്തിരി പേര് നമുക്കറിയാം ഈ യുഗത്തിലൂടെയൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. വലിയ വേദനയുടെ നിമിഷങ്ങളിലൂടെയാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ അമിത്ഷിയുടെ യാത്രയയപ്പ് നമ്മളിവിടെ നടത്തുമ്പോൾ. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, ഏകദേശം 2 ആഴ്ച മുൻപ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തോട് വേർപിരിഞ്ഞു പോയി. അതിൻ്റെ ആ ദുഃഖം തീരുന്നതിന് മുൻപ് തന്നെയാണ് നമുക്കറിയാം ഒട്ടും തന്നെ ആ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും ഇതാ വലിയൊരു കഥയാണെന്നോണം പ്രിയപ്പെട്ട ഈ കുടുംബനാഥയും ഇവിടെ നിന്ന് വേർതിരിയുക. എനിക്ക് തോന്നുന്നു, ദൈവത്തിൻ്റെ അനന്തമായിട്ടുള്ള പദ്ധതികൾക്ക് നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുമ്പോൾ, ആ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ഈ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കണം. അത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജനിക്കാതിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ജനിച്ച എല്ലാവരും മരണമെന്ന ആ ഒരു കവാടത്തിലൂടെ കടന്നു പോകണം. ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക്, നിത്യതയുടെ ജീവിതത്തിലേക്ക്, നിത്യമായ സന്തോഷത്തിൻ്റെ ഒരു ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്കുള്ള ഒരു പോക്കാണ്, യാത്രയാണ്. ആ യാത്രയിൽ മരണം ഒരു സ്നേഹിതനായിട്ട് നമ്മോടൊപ്പം കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മരണത്തെ ഒരു സ്നേഹിതനായിട്ട് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വചനത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരമിച്ചയുടെ വേർപാടിലെ യാത്രാമൊഴികൾ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുക. നമുക്കറിയാം, അമിത്ഷി തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം എടുത്ത ആ കുടുംബ വാഗ്ദാനം, അത് ആ കുടുംബ ജീവിതത്തിലൂടെ നാളിതുവരെ സൂക്ഷിച്ചുകൊണ്ട് കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചിട്ടകളുമൊക്കെ തൻ്റെ ജീവിതത്തിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് കടന്നുപോയൊരു വ്യക്തിത്വം. അതുകൊണ്ട് പൗലോസ്ലിഹ പറയുന്നത് പോലെ, ഞാൻ എൻ്റെ ഓട്ടം നല്ലവണ്ണം ഓടി, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ആകയാൽ നീതിയുടെ ആയാധിപൻ നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടെ തന്നെ മുന്നോട്ട് പോകുവാനായിട്ട് ഈ അമ്മച്ചിക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ദാനങ്ങളായിട്ടുള്ള 2 മക്കളെ, റെഡും പിങ്കും, ഈ 2 മക്കളെയും ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ആ വിശ്വാസത്തിൽ വളർത്തി അവരുടെ കുടുംബങ്ങൾ, അവരുടെ കൊച്ചുമക്കളെ ഒക്കെ ആ വിശ്വാസത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്, പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ അമ്മച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. കുടുംബത്തെ മാത്രമല്ല, കുടുംബത്തോട് ചേർന്ന് നിന്ന് ബന്ധു കുടുംബങ്ങളെയും ഈ ഇടവക സമൂഹത്തെയും ഒക്കെ ഈ അമ്മച്ചിയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടു കൂടെ തന്നെ, കൃതജ്ഞതയോടുകൂടെ തന്നെയാണ് അമ്മച്ചി പോവുക.
ഒരുപക്ഷെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ ഈ ഒരു മഹാമാരി കൊണ്ടാകാം ഒരുപക്ഷെ അല്പം കൂടെ നേരത്തെ കർത്താവ് ഈ അമിത്ഷയെ വിളിക്കുക. എനിക്ക് തോന്നുന്നു അമിത്ഷി ഈ ലോകത്തിലെ തന്നെ കടമകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ചാരിതാർത്ഥ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ തന്നെ ഈ അമിത്ഷയെ ഇവിടെ നിന്ന് നമുക്ക് യാത്രയാക്കുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ വിശ്വാസത്തിൽ ഒരുപടി കൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല തമ്പുരാൻ ഏൽപ്പിച്ച ആ താലന്തുകള് അത് വർദ്ധിപ്പിച്ച് അത് തമ്പുരാനെ തിരിച്ചു കൊടുത്തുകൊണ്ടാണ് പോവുക. നല്ല മണവാളനെ ശ്രീഹായുടെ സുഭിക്ഷിച്ചത് പറയുന്നത് പോലെ വിവേകമതികളായ കന്യകളെ പോലെ കർത്താവിനെ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിതമാകുന്ന ആ ജീവിതത്തില് സ്നേഹമാകുന്ന എണ്ണയിട്ട് തിരി കത്തിച്ച് കർത്താവിന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് കടന്നു പോകുന്ന, കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു വ്യക്തിത്വം. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയില് ഈ അമിത്ഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അമിത്ഷ ദൈവസന്നിധിയിലാണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തില് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഈ അമിത്ഷ ഈ ശവമഞ്ചത്തിൽ കിടന്നുകൊണ്ട് നമ്മോട് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നന്മയുടെ ദിനങ്ങളാണ് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ കൂടുതൽ എണ്ണപ്പെടുക എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ക്വാളിറ്റി ഉള്ളതാക്കി തീർക്കുന്നത് നമ്മൾ ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തികളുടെ തോതനുസരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമിത്ഷ് ഈ ലോക ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെ കൂട്ടിനുണ്ട്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അമിത്ഷനോടൊപ്പം അമിത്ഷയും കടന്നുപോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ഇവിടെ മാധ്യസ്ഥ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമുക്കറിയാം ഞാൻ പറയുന്നത് പോലെ നമുക്കറിയാം ജീവിതത്തില് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന നിമിഷങ്ങൾ നമ്മൾ ഈ സംസ്കാരത്തില് നമ്മൾ പാടുന്ന പാട്ടുകളുടെ മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനി സത്ഫലങ്ങൾ അല്ലെങ്കിൽ സദ്ഗുണങ്ങൾ സൽപ്രവൃത്തികൾ ചെയ്യുന്ന നീ അലസത കൂടാതെ നിന്റെ ജീവിതത്തില് നീ ചെയ്യുന്ന സൽപ്രവൃത്തികളാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ ഏറ്റവും സ്വീകാര്യമായിട്ട് തോന്നുക. തീർച്ചയായിട്ടും ഈ അമിത്ഷയുടെ മാതൃക നമുക്കൊക്കെ വലിയ പ്രചോദനമാകണം. കൂടുതൽ ദൈവത്തിന്റെ ആഴമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കറിയാം വേർപാട് ഒരുപാട് വിടവുകൾ നികത്തിയിട്ട് കടന്നു പോവുക. ഈ അമിത്ഷ ഈ ഭവനത്തിന്റെ ഈ വീടിന്റെ മക്കൾക്ക് കൊച്ചുമകൾക്കൊക്കെ വലിയൊരു വിളക്കായിട്ടാണ് വിളക്കായിരുന്നു. ആ വിളക്കാണ് ഇന്ന് അണഞ്ഞു പോവുക നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു വിളക്കണയുമ്പോൾ സ്വർഗത്തിൽ മറ്റൊരു വിളക്ക് നമുക്ക് വേണ്ടി തെളിയപ്പെടുന്നുണ്ടെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. ഇവിടെ മറ്റു രണ്ട് വിളക്കുകൾ നമുക്കറിയാം അച്ഛനോടൊപ്പം അമിത്ഷയും യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ നമുക്ക് നല്ല ഒരു മാധ്യസ്ഥമാണ് നമുക്ക് ലഭിക്കുക. ആ പൂർണ്ണ വിശ്വാസത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ കുടുംബത്തിന്റെ ദുഃഖങ്ങൾ തമ്പുരാൻ തന്നെ ആശ്വസിപ്പിക്കട്ടെ. നമുക്കറിയാം ഇപ്പൊ ഞാനോ അച്ഛനോ അല്ലെങ്കിൽ മറ്റു വൈദികരൊന്നും ഞങ്ങളൊക്കെ പറയുന്ന വചനങ്ങളെക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥമായിട്ടുള്ള സാന്ത്വനം നൽകുന്നത് തമ്പുരാനാണ്, യേശുവിന്റെ സാന്നിധ്യമാണ്. യേശുവാണ് നമ്മുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് യഥാർത്ഥമായിട്ടുള്ള സാന്ത്വനം നൽകേണ്ടത് നമുക്കറിയാം. തീർച്ചയായിട്ടും തമ്പുരാന്റെ ജീവിതം ഈ ലോക ജീവിതത്തിലെ പിതാവിന്റെ ഹിതം പൂർണ്ണമായിട്ട് നിർവഹിച്ചുകൊണ്ട് കടന്നുപോയ ഒരു ജീവിതമായിരുന്നു. പിതാവേ എന്റെ ഇഷ്ടമല്ല എങ്കിലും നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ കുരിശുകൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ഒരു യാഗമായി സമർപ്പിച്ച യേശുവിന്റെ മാതൃക നമ്മുടെയും ഈ കുടുംബത്തിന് പ്രചോദനമാകട്ടെ. ദുഃഖങ്ങളിൽ നമുക്ക് സമാശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അമിത്ഷയുടെ വേർപാടില് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും മറ്റ് സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു, പ്രാർത്ഥനകൾ നേരുന്നു. പ്രത്യേകമായിട്ട് കാര്യകാമറി ആശ്രമത്തിന്റെ പേരിലും അതുപോലെ തന്നെ ഇവിടുത്തെ യൂണിറ്റിന്റെയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് വിചാരിച്ചിട്ട് എല്ലാവരുടെയും പേരിലുള്ള അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനകളും നേരുന്നു. നമുക്ക് തുടർന്നും ഈ അമിത്ഷയെ ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ അവരുടെ സന്നിധിയിലേക്ക് നമുക്ക് യാത്രയാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാവരോടും കുട്ടിയോടും കൂടെ നിന്ന് കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ, അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. നിന്റെ അമൂല്യമായ രക്തം ചെന്ന് രക്ഷിച്ച് ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുദ്ധാന വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായി വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രജ്ഞയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും
സ്വർഗരാജ്യത്തിനവകാശിയാക്കുകയും ചെയ്യണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് തന്നെ തോന്നണമേ. ഇവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് തന്നെ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായി അങ്ങയുടെ ഈ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് തന്നെ തോന്നണമേ. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടെ വിശ്വസിക്കുന്നു. അവിടെ ഞാൻ വിശ്വസിക്കുന്നു. ിലുംമാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിലെ അർപ്പിലും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാവങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മകനെയുമായ തിരുത്തത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്ന ജീവനെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര. ആമേൻ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മാർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മാർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവേർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ. അന്നൊരു ദിവസം ബേസനിയായും സോദരിമാരാ മാർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തികമാകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മാർത്താ മറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ആ ദിവസം നീതിയുടെ മുടി എന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. നമുക്കറിയാം ഇനി നമ്മൾ ഇവിടുത്തെ കുടുംബത്തിലുള്ള കർമ്മങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി പള്ളിയിലേക്കാണ്. പള്ളിയിലേക്ക് പോകുമ്പോഴും വികാര്യത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് 20 പേരിൽ കൂടുതൽ അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് റെഡിന് നമുക്കറിയാം, റെഡ് ദിവസങ്ങളിൽ വളരെ ബുദ്ധിമുട്ടി, എല്ലാ ദിവസവും തന്നെ അമ്മച്ചിയോട് കൂടിയായിരുന്നു. അപ്പോൾ റെഡിന് ഞങ്ങൾ പ്രത്യേകമായ വിധം എല്ലാവിധ വിശോചനവും അറിയിക്കുന്നു. റെഡിനോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളെല്ലാവരും റെഡിൻ്റെ കൂടെയുണ്ട്. പ്രത്യേകിച്ചും ലിറ്റിൽ ട്രോയ് യൂണിറ്റിലെ പല അംഗങ്ങൾക്കും വരുവാനായിട്ട് സാധിച്ചില്ല. ലിറ്റിൽ ട്രോയ് യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. പക്ഷേ ഞങ്ങളെല്ലാവരും ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇതാവശ്യങ്ങൾക്കും ഈ കരിക്കാൻ മുതലുള്ള സംഭവങ്ങൾ ഈ കുടുംബത്തോടൊപ്പം ഉണ്ടെന്നുള്ള വർത്തമാനം അറിയിക്കുകയും ചെയ്യും.
എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം മരണരുളീടാ കഴിവില്ലാത്തോരൻപാപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൽ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എണ്ണേക്കും. സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എനിക്കായി ചെയ്തതിനെല്ലാം മിശിഗാനാഥൻ പ്രതിഫലമേയും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, ദൈവിക ഭവനം ഓരോ നേരം സ്നേഹാർദ്രതയാൻ പ്രിയജനമേ അനുദിനമലി എന്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, നീ എത്രത്തോളം വൈകും? നീ എന്റെ തൃക്കുമാർക്ക് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രതേ ആദ്യ മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, നീ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും കോപത്തോടുകൂടിയാവരുത്. തിരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും, എവിടെയൊളിക്കും? കർത്താവേനിൻ സന്നിധി വിട്ടെങ്ങോടും ഞങ്ങൾ? ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയും മോനെ, പാതാളത്തിലും അവിടന്നല്ലോ വാഴും നിവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായെന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിയൂ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായി നരകണമാകെ നശിക്കും മൂലം. നാഥ, നിന്നുടെ മാംസദിനങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ? എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വെച്ചു, ആദിലലിവൊടു ജന്മം നൽകി, മർത്യനു നിന്നുടെ രൂപവുമേകി
പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ നാഥാ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം മഹിമയിൽ നിന്നു രാജകുമാരി ബലിപീഠത്തിൽ കൂടുക വഹിക്കും പ്രാവുകണക്കിൽ തിരുസഭ നിൽക്കൂ കൂടുതകർത്താക്കളെയെല്ലാം കുരുതി കഴിക്കാൻ തർപ്പമണഞ്ഞു കർത്താവേ നിന്റെ നിലത്ത നേടിയ സഭയെ കൈവെടിയല്ലേ കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലെങ്ങനെ നീങ്ങുന്നു നാ കരയെത്തുമ്പോൾ ധനമില്ലാത്തോ കരയും മറ്റവർ ആനന്ദിക്കും ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ അന്തിമ ദിവസം മർത്യഗണത്തിൻ തേജികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുതി തായ കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിരിവേ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തൊടു ചാക്കുമുടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു കരുണാനിധിയാമുലകിന്നാഥൻ പൊറുതി നമുക്കും നൽകുന്നോണം ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നെരി തീയിൽ നടന്നു ഉപവാസത്താൽ ദാനിയലന്നാൽ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേനി അമ്പരവീതിയിലന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവൊടു ഞങ്ങളെ രക്ഷിക്കേണം സിദ്ധന്മാരുടെ നിരയിൽ ചേർത്താൻ നിത്യവിരും നിനറച്ചരുളേണം ആദിമുതൽ എന്നേക്കുമാമേൻ നിത്യമകോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും എന്ന് നല്ല കള്ളനോട് വാഗ്ദാനം ചെയ്ത നിതിമാനും അനുഗ്രഹസമ്പന്നനുമായ കർത്താവേ
നിന്റെ നീതി നടത്തപ്പെടുന്ന മഹനീയവും ഭീതജനകവുമായ വിധി ദിവസത്തിൽ നിന്റെ സമൃദ്ധമായ അനുഗ്രഹം ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംബവും മരണശേഷം ഞങ്ങളുടെ പ്രതീക്ഷയുമായും സിഹായെ, നീ ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെ മരണത്തിൻ കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്നിൻ സ്വരമിതറി മിഴിനേർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി പോലൊരു മാലാക ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവനന്തം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക പിന്നിൽ നിന്നെ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ. ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ തീർത്ഥത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും. എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം. എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും. എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും. ആമേൻ. കർത്താവെ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പുറക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച് നീതിമാന്മാരോടുകൂടെ ഇവരെയും നിന്റെ രാജ്യത്തിൽ മനോഹരമായ നിത്യമഹത്വം അണിയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ, കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ. ബാവാ പുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും. നാട്ടത്തിൽ നിന്നാദാമിൻ തുതരയുയർത്തിയ തിരുത്തൂനോ ദേവനിക്കുപ
സ്വർഗത്തിൽ നിന്ന് അയച്ചനെ രക്ഷിച്ചു, മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നറിയ വിമോചനമരുളീന തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിനെ വാഴ്ത്താം, വരുവിൻ മൃതിയെ മൃതിയാലെ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പാർത്തിരിക്കുന്നു. നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു, വാരൊളി ചൂഴ്ന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻ വിധി സത്യം ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു, ദൈവമേ നീ സുത്യർഹനാകുന്നു. മിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവി. നമ്മുടെ ദേവാലയത്തോട് ഏറെ അടുത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ കുടുംബത്തെ പൂർണ്ണമായും അവസാന പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജീവനും അതുപോലെയപ്പോൾ വിശിഖാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ എല്ലാവരും ആരംഭിക്കും. അഭയം കുരിശ് കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈതൊരു ആരംഭം അവരോടുകൂടെ സഹോദരിയെ തന്നെ അവരുടെ ഭാവത്ത് മാറ്റുമാറാകട്ടെ. സഹോദരിയുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണക്കിലെ സഹോദരിയെ ചേർത്തുകയും ചെയ്യുമാറാകട്ടെ.
കാരുണ്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ദാനം പ്രതീക്ഷിച്ച് കഴിയുന്ന മരിച്ചവരെ ഏർപ്പിക്കണമേ. എന്തുകൊണ്ട് നാൾ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ശിവരെയും കണ്ടത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മറ്റ് ഭൂതാസ്തകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയം, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാർ പാലിനെ പാലകരമായും പുരോഹിതരെ ദൈവമിത്രങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. പോകുന്നതെങ്കിലും എൻ്റെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ. കൊടിയാകുന്നു, കൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നോട് ചെയ്ത സകലത്തിൻ്റെയും നാഥനായും നിലയത്തിൻ്റെ മറന്നു പോകുന്നതിൽ അവസാന ദിവസം തന്നെ മറന്നു പാകുന്നതിനെ സ്വീകരിച്ച വിശുദ്ധാശകൾ അർപ്പിന ദൈവത്തിന് ന്യായാസനിധികളെ സഹായിക്കട്ടെ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യാ നീ പൊടിയാകുന്നു, നീയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. നിങ്ങളുടെ കൈകളെ കൊണ്ടിരിക്കാം. പാപനിക്ക് പ്രതികൂലത്തവളെ അനുഗ്രഹിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താവരിച്ച് ശുദ്ധീകരിക്കണമേ. ആരാധമാരോട് കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ോടെ മലചരിതകളാം സാറായി നീശ്വാ അത്തയോടും കൂടെ കരശീലുമാതരാങ്കേ കർത്താവിന്ദിനാളിൽ കാരണ സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്രനമറിയം അണിഞ്ഞൊരുവൻ മതിമസ്തുതിയോടെ വീട്ടിൽ നടക്കുന്ന മുൻപേടയും പോലെ കർത്താവ് അങ്ങയെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതേ. സജീവനായ ദൈവത്തെ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എപ്പോഴും എന്റെ ദൈവത്തെ കാണും. പകലും ഞാൻ കണ്ണുനീർ കുടിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിനു നിരാശപ്പെടുന്നു, സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആശ്രമിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതി വിജയ ദിവസത്തിൽ അങ്ങയുടെ ദാസിയെ വിളിക്കി അങ്ങയുടെ വലതുഭാവത്ത് നിർത്തുകയും ചെയ്യേണ്ടത്. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനാഥനാദികൊണ്ടന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർഷത്തേക്ക് സഹോദരിയെ പ്രവേശിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് വേർതിരിച്ചു പോയ ശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിന്ന് നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും ഇപ്പോഴും അതിന്റെ ഒന്നും പറ്റത്തില്ല.
ദൈവമേ ആര് നിനക്ക് തുല്യനാകും, എതിരേൽ പിന്നായി വന്നവരാ കന്യകമാരുടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. മണവാളൻ തൻ വിളി കേൾക്കേ നിദ്രയുണർന്ന കന്യകമാർ വേഗമെടുത്തു വിളക്കുകളും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും, പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൽ വാതിൽ തുറന്നതമണയുന്നു. കന്യകളാൽ പരിസേവിതനായി ദുഷ്ടർക്ക് അവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ എണ്ണ വിളക്കിലെടുത്തീല തിരികൾ കൊളുത്തിയൊരുക്കീല. വാതിലടച്ചു മണവാളൻ നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യമുടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമേ നൽകുന്നു. നല്ലവനേകം നാഗസുഖം, ദുഷ്ടന്മാർക്കോ തീ നരകം. നാഗത്തിൻ കതിരണയില്ല, നരകത്തിൻ തീ കെടുകില്ല. നീ അവർക്ക് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരുമീക്കും. അവിടെ അവർക്കില്ല അധ്വാനം, പീഡയുമാതിയുമില്ല വിടം. സൗഭാഗ്യത്തിൻ പൂവനമാ എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും, അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവസൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവരം ഭാഗത്തെന്നെ നിറുത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ നീക്കുമാമേ കൃപയോലും നിൻ വലതുകരം. നീത്തിയനുഗ്രഹമേകണമേ സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ്പൂട്ടണമേ ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന്
ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവെ, നിന്റെ ദയാധിപത്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ഹൃദയംഗമമാ
ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ദാസനെ അർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിച്ചിരിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പുനരുത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന് രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തു നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസരുടെ ആത്മാക്കളെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടി ആഗതനാകുമ്പോൾ കണ്ടിട്ടില്ലാത്തതും അത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമ്യശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവ മാതൃത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യരു ചരണം നീയല്ലോ ലോകം വ്യർത്ഥം സകലേക്കാ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു.
വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാനന്തിമ ദിവസമുയർത്തേകും നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായുജ്യം ഉൽകുന്നതി നീ ആത്മാവും നിൻ വിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുതീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽത്തായിൽ കൈനീട്ടി പുരുഷാമർത്യനുയർത്തേകി മിശികാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതിയിൽ ശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും അവയെല്ലാം നശ്വരങ്ങളാകുന്നു ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നൃപനാം മിശിഹാ കർത്താവേ